ആദ്യമേ തന്നെ പറയട്ടെ, ഈ സിനിമ ഒരു ട്രൂ സ്റ്റോറിയെ ആധാരമാക്കിയുള്ള ഒരു സിനിമയാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് രണ്ടാഴ്ചകൾ മുൻപാണ് ഈ കഥ തുടങ്ങുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ജർമ്മൻ സേനയിൽ നിന്നും ഒളിച്ചോടുന്ന വില്ലി ഹാരോൾഡ് എന്നൊരു ചെറുപ്പക്കാരനെയാണ് നമ്മളെ കാണിക്കുന്നത്. അവനെ കൊല്ലുവാൻ അവന്റെ പുറകെ ക്യാപ്റ്റനായ ജംഗറും മറ്റു പട്ടാളക്കാരുമുണ്ട്. എന്നാൽ ഒരു മരത്തിന്റെ വേരിന്റെ ചുവട്ടിൽ ഒളിച്ചിരുന്ന് വില്ലി അവരിൽ നിന്നും രക്ഷപ്പെടുന്നു. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ ഒളിച്ചും പാത്തും മുന്നോട്ട് നീങ്ങിയ വില്ലി അവനെ പോലെ തന്നെ ജർമ്മൻ ആർമിയിൽ നിന്നും ഒളിച്ചോടിയ മറ്റൊരു പട്ടാളക്കാരനെ കണ്ടുമുട്ടുകയാണ്. സത്യത്തിൽ ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് പട്ടാളക്കാർക്ക് വ്യക്തമാകുവാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് പലരും ആർമിയിൽ നിന്നും ഒളിച്ചോടുകയാണ്. ഇവർ രണ്ടുപേരും അതേപോലെ തന്നെ ആർമിയിൽ നിന്നും ഒളിച്ചോടിയവരാണ്. ഒരു ദിവസം രാത്രി വില്ലിയും അവന്റെ കൂടെയുള്ള പട്ടാളക്കാരനും ഒരു വീട്ടിലെ ഫാമിൽ നിന്നും കോഴിമുട്ട മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ആ വീട്ടുകാർ ഉണരുകയും അവർ വില്ലിയുടെ കൂടെയുള്ള പട്ടാളക്കാരനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്നു. യുദ്ധം ജർമ്മനിയുടെ സാമ്പത്തിക സ്ഥിതി ശരിക്കും തളർത്തിയിരുന്നു. പലർക്കും ജോലിയില്ല, ആരുടെയും കയ്യിൽ പണവുമില്ല. ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ പരസ്പരം മോഷ്ടിക്കുവാൻ തുടങ്ങിയതോടെ ഗവൺമെന്റ് മോഷ്ടാക്കളെ വെടിവെച്ച് കൊല്ലുവാൻ ഉത്തരവിടുകയായിരുന്നു. സത്യത്തിൽ ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച ജർമ്മനിയിലെ ആളുകൾ പരസ്പരം കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതേസമയം വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ തണുത്തു വിറച്ച് തന്റെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വില്ലി. അപ്പോഴാണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീപ്പ് അവൻ കാണുന്നത്. ആ ജീപ്പിനുള്ളിലെ സ്യൂട്ട് കേസിൽ ഒരു ജർമ്മൻ ക്യാപ്റ്റന്റെ യൂണിഫോമും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. വില്ലി ആർത്തിയോടെ ഫ്രൂട്ട്സ് കഴിച്ചതിനു ശേഷം ക്യാപ്റ്റന്റെ ഡ്രസ് എടുത്താണിയിരിക്കുകയാണ്. ആ യൂണിഫോം അണിഞ്ഞതോടെ താൻ ശരിക്കും ഒരു ജർമ്മൻ ക്യാപ്റ്റൻ ആണെന്ന് വില്ലിക്ക് തോന്നുകയാണ്. അപ്പോൾ അതുവഴി വേറൊരു ജർമ്മൻ പട്ടാളക്കാരൻ വരികയും അയാൾ വില്ലിയോട് ഒരു ക്യാപ്റ്റനോടെന്ന പോലെ പെരുമാറുകയും ചെയ്യുന്നു. അത്രയുമായതോടെ വില്ലിയും ഒരു ക്യാപ്റ്റൻ എന്ന പോലെ പെരുമാറുവാൻ തുടങ്ങുന്നു. കേടായി കിടന്ന ആ ജീപ്പ് നന്നാക്കി ഇവർ രണ്ടുപേരും ഒരു ഗ്രാമത്തിലുള്ള ഒരു ബാറിൽ എത്തുകയാണ്. സാധാരണ ഒരു ജർമ്മൻ പട്ടാളക്കാരന് പോലും വലിയ ബഹുമാനമായിരുന്നു ജർമ്മനിയിൽ കിട്ടിയിരുന്നത്. എന്നാൽ ക്യാപ്റ്റന്റെ വേഷത്തിൽ ചെന്ന വില്ലിയെ കണ്ടിട്ട് പോലും ബാറിലെ ആളുകളൊന്നും അവരെ ശ്രദ്ധിച്ചില്ല. ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് കാരണം പട്ടാളക്കാരുടെ കഴിവുകേടാണ് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അവരെ വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾക്ക് അവരുടെ സ്വത്തുക്കളും പണവും എല്ലാം നഷ്ടമായത്. ഒരു ക്യാപ്റ്റൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വ്യക്തമായി അറിയാവുന്ന വില്ലി അതേപോലെ തന്നെ പെരുമാറുവാൻ തുടങ്ങിയതോടെ ആളുകൾക്ക് ആർമിയിൽ വീണ്ടും വിശ്വാസം വരുവാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ബാർ ഓണർ വില്ലിക്കും പട്ടാളക്കാരനും ഫുഡ് നൽകുകയും ചെയ്യുന്നു. സത്യത്തിൽ ഈ ഫുഡിനു വേണ്ടി മാത്രമായിരുന്നു അവർ രണ്ടുപേരും ബാറിലെത്തിയത്. പിറ്റേ ദിവസം വില്ലിയും ആ പട്ടാളക്കാരനും ഒരു വീട്ടിൽ എത്തിച്ചേരുകയാണ്. വില്ലിയെ പോലെ തന്നെ ആർമിയിൽ നിന്നും ഒളിച്ചോടിയ മൂന്ന് പട്ടാളക്കാർ ആ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടുകാരെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന പട്ടാളക്കാരെ വില്ലി തടയുകയും താനൊരു ജർമ്മൻ ക്യാപ്റ്റൻ ആണെന്നും ഹിറ്റ്ലറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു സീക്രട്ട് മിഷനിലാണെന്നും തനിക്ക് ഇനിയും പട്ടാളക്കാരെ ആവശ്യമുണ്ടെന്നും അവരോട് പറയുകയും ചെയ്യുന്നു. വില്ലിയിൽ വിശ്വാസം വന്ന മൂന്ന് പട്ടാളക്കാരും അവരോടൊപ്പം ചേരുകയാണ്. അങ്ങനെ ഇവർ അഞ്ചുപേരും പോകുന്ന വഴി വേറെ രണ്ട് പട്ടാളക്കാരെ കൂടി ഇവർ കണ്ടെത്തുന്നു. സത്യത്തിൽ ജർമ്മൻ സേന തകരുവാൻ തുടങ്ങിയതോടെ പട്ടാളക്കാരെല്ലാം പല വഴിക്കായി പിരിഞ്ഞിരുന്നു. അങ്ങനെ വന്ന രണ്ടു പേർ ആണിവർ. വില്ലി ഒരു ക്യാപ്റ്റൻ ആണെന്ന് കരുതി അവരും വില്ലിയുടെ ഒപ്പം ചേരുകയാണ്. ഇവരെല്ലാവരും മുൻപോട്ട് പോകുമ്പോൾ ആ ഏരിയയിലെ ആർമി അവിടെ എത്തുകയും വില്ലിയുടെ ഒപ്പമുള്ള പട്ടാളക്കാരുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ക്യാപ്റ്റനെ പോലെ പെരുമാറി വീണ്ടും വില്ലി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. അവരുടെ ഒപ്പം വില്ലി എത്തുന്നത് ക്യാപ്റ്റൻ ജംഗറിന്റെ ക്യാമ്പിലാണ്. ഹിറ്റ്ലർ സ്പെഷ്യൽ മിഷനു വേണ്ടി അയച്ച ഓഫീസർ ആണെന്നും പറഞ്ഞ് വില്ലി സ്വയം പരിചയപ്പെടുത്തുന്നു. സത്യത്തിൽ ക്യാപ്റ്റൻ ജംഗറാണ് ഈ കഥയുടെ തുടക്കത്തിൽ വില്ലിയെ കൊല്ലുവാൻ ശ്രമിച്ചത്. എന്നാൽ അയാൾ വില്ലിയെ ഓർക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും എത്തുന്നത് ഒരു പ്രിസണർ ക്യാമ്പിലാണ്. വില്ലിയെ കണ്ടപ്പോൾ പ്രിസണർ ക്യാമ്പിലെ സെക്യൂരിറ്റി ഇൻചാർജ് ആയ കാൾ കരുതിയത് കുറ്റവാളികളെ കോർട്ട് മാർഷൽ ചെയ്യാനെത്തിയ ഓഫീസറാണെന്നാണ്. കാരണം ക്രിമിനൽസ് എല്ലാം എപ്പോഴും ജയിൽ ചാടുകയും ജനങ്ങളെ എപ്പോഴും ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു. ഇത് കാളിൽ നിന്നും മനസ്സിലാക്കിയ വില്ലി അവരെ എല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുവാൻ ഓർഡർ കൊടുക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ വില്ലി എന്നൊരാളെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്ത പ്രിസൺ ക്യാമ്പിലെ വാർഡൻ അയാളുടെ മേലുദ്യോഗസ്ഥന് വില്ലി ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കുകയാണ്. പക്ഷെ കാൾ നേരത്തെ തന്നെ വില്ലിയുടെ ഒരു ആരാധകനായി മാറിയിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് വാർഡന്റെ മേലുദ്യോഗസ്ഥനെ വില്ലിയെ ഹിറ്റ്ലർ നേരിട്ടയച്ചതാണ് എന്ന് വിശ്വസിപ്പിക്കുന്നു. അതോടെ വില്ലിയുടെ ഭരണമാണ് ആ പ്രിസൺ ക്യാമ്പിൽ നടന്നത്. കുറ്റവാളികളെ മുഴുവൻ കൊല്ലുവാൻ വില്ലി ഓർഡർ കൊടുക്കുകയും അവരെ എല്ലാം കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ വില്ലി ഈ ചെയ്യുന്നത് വളരെ വലിയ മിസ്റ്റേക്ക് ആണെന്ന് വാർഡൻ അറിയാമായിരുന്നു. മാത്രമല്ല അയാൾക്ക് പതുക്കെ പതുക്കെ വില്ലിയിൽ സംശയം ഉണ്ടാകുവാനും തുടങ്ങി. ഒരു ക്യാപ്റ്റനാണ് എന്ന് സ്വയം പറയുമ്പോഴും വില്ലി ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് അവന്റെ അളവിലുള്ളതല്ല. പക്ഷെ ഇതൊന്നും വേറെ ആരോടും പറയുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അയാളാണ് വാർഡനെങ്കിലും വില്ലിയും വില്ലിയുടെ ആളുകളുമാണ് ആ പ്രിസൺ ക്യാമ്പ് ഭരിച്ചിരുന്നത്. എല്ലാവർക്കും ക്യാപ്റ്റൻ വില്ലിയോട് വലിയ ബഹുമാനമാണ്. വാർഡന് മാത്രമേ അയാളെ സംശയമുള്ളൂ. അതുകൊണ്ട് ക്യാപ്റ്റൻ വില്ലി തന്നെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ വാർഡൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇതുവരെ 90-ലധികം കുറ്റവാളികളെ വില്ലി കൊന്നിരുന്നു. അവരെ എല്ലാവരെയും തന്നെ വില്ലിയെ പോലെ തന്നെ ആർമിയിൽ നിന്നും ഒളിച്ചോടിയവരുമാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ശത്രുരാജ്യത്തിന്റെ വിമാനങ്ങൾ ക്യാപ്റ്റൻ വില്ലിയുടെ ക്യാമ്പിൽ ബോംബാക്രമണം നടത്തുകയും വില്ലിയുടെ ഫോളോവേഴ്സിൽ ഭൂരിഭാഗവും പേരും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവരെയും കൊണ്ട് നഗരത്തിലെത്തിയ വില്ലിയെ ആർമി
പോലീസ് പിടികൂടുകയും വില്ലിയെ തൂക്കിക്കൊല്ലുവാൻ വിധിക്കുന്നുവെങ്കിലും അവനെ ബെർലിനിലോട്ട് ഹിറ്റ്ലറിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്യുവാൻ അയക്കുകയാണ്. എന്നാൽ ബെർലിനിൽ എത്തുന്നതിന് മുൻപ് തന്നെ വീണ്ടും ആർമിയിൽ നിന്നും വില്ലി ഒളിച്ചോടുന്നു. അവസാനമായി നമ്മളെ കാണിക്കുന്നത് വില്ലി ഒരു കാട്ടിലേക്ക് ഓടിപ്പോകുന്നതാണ്. അതിനുശേഷം നമ്മളോട് പറയുന്നത് 1945 May 23 ഒരു വീട്ടിൽ നിന്നും ബ്രെഡ് മോഷ്ടിക്കുന്നതിനിടെ വില്ലി പിടിയിലായി എന്നാണ്. 1946 November 14 വില്ലിയെയും അവന്റെ 14 കൂട്ടാളികളെയും തൂക്കിലേറ്റുകയാണ് ചെയ്തത്. വെറും 21 വയസ്സായിരുന്നു വില്ലിക്ക് അവൻ മരണപ്പെടുമ്പോൾ. ഈ സിനിമ പ്രധാനമായും 2nd World War ജർമ്മനിയിലെ സാധാരണക്കാരായ ആളുകൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. ലോകം കീഴടക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് സ്വന്തം ജനങ്ങളെ കൊല്ലേണ്ട അവസ്ഥയിലേക്കാണ് ജർമ്മനി എത്തിയത്.